വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് ടി ക്രിയേഷൻസ് അല്ല എസ് ടി സ്യൂ മാജിക് ഇന്ന് തൊട്ട് നമ്മുടെ ചാനലിന്റെ പേരിന് ചെറിയൊരു മാറ്റമുണ്ട് ഇന്ന് തൊട്ട് നമ്മുടെ ചാനല് എസ് ടി സ്യൂ മാജിക് എന്നാണ് അറിയപ്പെടുക ഇതുവരെ ഒത്തിരി പേര് അറിഞ്ഞിട്ടുണ്ടാവാം അറിയാത്തവരും ഉണ്ടാവാം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരെയും അറിയിക്കുക കേട്ടോ ഇനി ഞാൻ വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടല്ല പകരം കുറച്ച് കിഡ്സ് വെയർ സ്റ്റിച്ച് ചെയ്യാനുള്ള ഐഡിയാസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇതുവരെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള 1 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് ഇടാവുന്ന ഡ്രസ് കളക്ഷൻ ഞാൻ ഇതിന്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഇതിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള കുറെ ഐഡിയാസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാം അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചെറിയ വീഡിയോ ആണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ഡ്രസ്സ് ഒരു 3 ലെയർഡ് ഫ്രിൽഡ് ബേബി ഫ്രോക്ക് ആണ് ഇത് നമ്മൾ ഒരു ഷോളിൽ നിന്ന് ചെയ്തെടുത്തതാണ് ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ് ഇത് 1 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ് സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഷിഫോൺ ക്ലോത്തിലോ കോട്ടൺ ക്ലോത്തിലോ അല്ലെങ്കിൽ ജോർജറ്റിലോ ഒക്കെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് ഫ്രോക്ക് ഇതാണ് ഇത് ഞാൻ ഒരു ഷർട്ട് റീസൈക്കിൾ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ഫ്രോക്കാണ് ഇതിന് സ്ലീവ് കൊടുത്തിട്ടില്ല ഫ്രണ്ടിലായിട്ട് ഒരു 3 ബട്ടൺ മുകളിൽ നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റിന്റെ ആ പോർഷനിലായിട്ട് ചെറിയൊരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് താഴെ ചെറിയൊരു പീസ് വെച്ചിട്ട് ഫ്രിൽസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ചെക്കിന്റെ ഷർട്ടോ അല്ലെങ്കിൽ പ്ലെയിൻ ആയാലും കുഴപ്പമില്ല ഷർട്ടോ ജീൻസ് ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് ജംപ്സ്യൂട്ട് ആണ് നമ്മൾ റയോൺ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ്ലെസ് ആണ് ചെയ്തിട്ടുള്ളത് പകരം ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഷോൾഡറിൽ കെട്ടുന്നതിനായിട്ട് അതുപോലെ തന്നെ 2 കോൺട്രാസ്റ്റിംഗ് പോക്കറ്റ്സ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് എലാസ്റ്റിക് വേസ്റ്റിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ജംപ്സ്യൂട്ട് ആണ് നെക്സ്റ്റ് വൺ ഒരു എലൈൻ ഡ്രസ് ആണ് കൈ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ഇടാനുള്ള ഒരു കംഫർട്ട്നെസ്സിന് വേണ്ടിയിട്ട് സ്ലീവ്സിന് പകരം സ്ട്രിപ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ളത് കോട്ടൺ സിൽക്കിൽ കുറച്ച് എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ബാക്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരു ബോയും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ മൾട്ടി കളർ ജോർജറ്റ് ഫാബ്രിക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ബേബി ഫ്രോക്ക് ആണ് നമ്മൾ ഹൈനെക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ അവിടെയായിട്ട് നമ്മളൊരു ലെയ്സും ഡീറ്റെയിലിങ്ങിനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം പോയി കാണുക കേട്ടോ അടുത്തത് കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്തെടുത്തിട്ടുള്ള ഇതുപോലുള്ള ഒരു എലൈൻ ഫ്രോക്കാണ് ഈ ഒരു ഫ്രോക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്തെടുത്ത ഫ്രോക്കാണത് സൈഡിലായിട്ട് ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ കുറച്ച് ചെറിയ ചെറിയ ഫ്രിൽസും കൊടുത്തിട്ടുണ്ട് നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്സ് തരുന്ന ഒരു ഫ്രോക്കാണ് അടുത്തതും ഒരു ജംപ്സ്യൂട്ട് ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക് ആണ് ക്രേപ്പ് ഫാബ്രിക്കിൽ ന്യൂസ് പേപ്പർ പ്രിന്റ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഷോൾഡറിൽ സ്ട്രിപ്പും നെക്സ്റ്റ് ഷോൾഡറിൽ നിന്ന് കുറച്ച് ഫ്രിൽസ് വരുന്ന ഒരു ഡിസൈനാണ് നെക്കിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വേസ്റ്റിലായിട്ട് ഒരു എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള കോട്ടൺ ഫാബ്രിക് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ഫ്രോക്കാണ് അതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഞാനൊരു ഹെയർ ബാൻഡും ഷൂസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അത് നെക്സ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ടോപ്പ് നമ്മൾ വെൽവെറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് വെൽവെറ്റിൽ ഫുൾ സ്ലീവ് വെച്ചിട്ട് അതുപോലെ തന്നെ ഹൈനെക്കും വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് ചെയ്തിട്ടുള്ളത് അതിൽ സൈഡ് സിബ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോളറിലായിട്ട് നമ്മൾ കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ച് ഗോൾഡൻ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട് സ്കേർട്ട് എന്ന് പറയുന്നത് ക്രീം കളറിലാണ് അതിൽ കുറച്ച് ഗോൾഡൻ ലൈൻസ് ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു സ്കേർട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്രോക്കാണ് അതിന് ചെറിയൊരു സെമി സർക്കിൾ യോക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ചെറിയ ബീഡ്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സും വെച്ച് ഒന്ന് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ബോർഡർ താഴെയും കൊടുത്തിട്ടുണ്ട് യോക്കിനും കൊടുത്തിട്ടുണ്ട്
ഈ സെയിം ഫാബ്രിക്കിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വേറൊരു ഫ്രോക്കാണ് എടുത്തത്. ഇതിന് നമ്മൾ ബോക്സ് പ്ലീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈനെക്ക് വെച്ചിട്ടുണ്ട്. ഹൈനെക്കിന് കുറച്ച് വർക്ക് ഇതുപോലെ തന്നെ ബീഡ്സും ഫ്ലവേഴ്സും ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഇതുപോലെ സ്ട്രിപ്പ് കെട്ടുന്നതിനായിട്ടും കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.